നമസ്കാരം. 5-10 മിനിറ്റ് കൊണ്ട് വളരെ ക്യുക്കായിട്ട് തയ്യാറാക്കാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റോട് കൂടിയതുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. നീർദോശ. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ഇത് നന്നായിട്ട് പൊടിച്ച് വറുത്തെടുത്ത അരിപ്പൊടി 2 കപ്പ്, അപ്പം ഇടിയപ്പം 10 രി ഇവയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് ഉപയോഗിക്കേണ്ടത്. ഇതുകൂടാതെ സാധാരണ ദോശയ്ക്കൊക്കെ ചെയ്യുന്നത് പോലെ അരി കുതിർത്ത് അരച്ചെടുത്തും നീർദോശ തയ്യാറാക്കാവുന്നതാണ്. പക്ഷേ വറുത്ത അരിപ്പൊടി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പവും അതുപോലെ തന്നെ നീർദോശ കുറച്ചുകൂടി സോഫ്റ്റുമായിരിക്കും. ഇത് തേങ്ങാ ചിരകിയത് 1/2 കപ്പ്. ചിരകിയ തേങ്ങയ്ക്ക് പകരമായിട്ട് തേങ്ങാപ്പാൽ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്ന കോക്കനട്ട് മിൽക്ക് പൗഡർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടോ കട്ടിയുള്ള തേങ്ങാപ്പാലോ ഉപയോഗിക്കാവുന്നതാണ്. ആദ്യമായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് വെള്ളമൊഴിക്കുക. അതോടൊപ്പം തന്നെ ഉപ്പ് 1 ടീസ്പൂൺ, പഞ്ചസാര 2 ടീസ്പൂൺ, നേരത്തെ എടുത്തു വച്ചിരുന്ന 1/2 കപ്പ് തേങ്ങ. തേങ്ങയില്ലാതെ അരിപ്പൊടി മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് നീർദോശ തയ്യാറാക്കാവുന്നതാണ്. പക്ഷേ തേങ്ങ ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. അവസാനമായി അരിപ്പൊടി 2 കപ്പ്. ഇനി മിക്സിയുടെ ജാറടച്ച ശേഷം ഇത് നന്നായിട്ടരച്ച് നല്ലൊരു സ്മൂത്ത് പേസ്റ്റാക്കി എടുക്കണം. തേങ്ങ നല്ലതുപോലെ അരഞ്ഞു എന്ന് ഉറപ്പുവരുത്തണം. ഏകദേശം 1 മിനിറ്റിൽ താഴെ അരച്ചാൽ മതിയാകും. ഇങ്ങനെ അരച്ചെടുത്ത മാവ് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒഴിക്കുക. നമ്മളിത് അരച്ചെടുക്കുന്നതിനായി 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരുന്നത്. ഇതുകൂടാതെ ഇനി 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഈ മാവ് ലൂസാക്കി എടുക്കുക. വെള്ളമൊഴിച്ച ശേഷം ഒരു തവി കൊണ്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇതുപോലെ ധാരാളം വെള്ളമൊഴിച്ച് തയ്യാറാക്കുന്നത് കൊണ്ടാണ് ഇതിന് നീർദോശ എന്ന പേര് കിട്ടിയിരിക്കുന്നത്. നീർദോശയുടെ ഉത്ഭവവും അതുപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളതും കർണാടകയിലെ മംഗലാപുരം ഉടുപ്പി പ്രദേശങ്ങളിലാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. സാധാരണ ദോശ ഉണ്ടാക്കാൻ ചെയ്യുന്നത് പോലെ ഇത് പുളിപ്പിക്കാൻ വയ്ക്കില്ല. അരച്ചെടുത്ത് ഉടനെ തന്നെ ചുട്ടെടുക്കാം. ഈ അളവിൽ മാവ് തയ്യാറാക്കുവാണെങ്കിൽ ഏകദേശം 16 നീർദോശ തയ്യാറാക്കാൻ പറ്റും. അതിനായിട്ട് ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാനോ ദോശക്കല്ലോ ചൂടാക്കാൻ വയ്ക്കുക. ഇതുപോലെ നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ എണ്ണ പുരട്ടേണ്ട ആവശ്യമില്ല. ദോശക്കല്ലാണെങ്കിൽ ഓരോ തവണ ചൂടുമ്പോഴും എണ്ണ പുരട്ടണം. പാൻ ചൂടായി കഴിയുമ്പോൾ സ്റ്റൗ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം നീർദോശയുടെ മാവ് ഇതുപോലെ അടിയിൽ നിന്നും നന്നായിട്ട് ഇളക്കി കോരി പാനിലേക്കൊഴിച്ച് ചുട്ടെടുക്കണം. 1 മിനിറ്റൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ തന്നെ ഈ ബൗളിനടിയിലേക്ക് അരിപ്പൊടി അടിഞ്ഞുകൂടും. അതുകൊണ്ട് ഓരോ തവണ ദോശ ചുടുമ്പോഴും നന്നായിട്ട് ഇളക്കി കോരി പാനിലേക്ക് ഒഴിക്കുക. ഇതുപോലെ പെട്ടെന്ന് കോരി ഒഴിച്ച് പാൻ ഒന്ന് കയ്യിലെടുത്ത് ചുറ്റിച്ച് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് മാവ് കോരി ഒഴിക്കരുത്. ഇതുപോലെ വളരെ കനം കുറഞ്ഞ ദോശയായിട്ട് വേണം ചുട്ടെടുക്കാൻ. അതുപോലെ തന്നെ പാൻ ആവശ്യത്തിന് ചൂടായതിനു ശേഷം മാത്രമേ മാവ് കോരി ഒഴിക്കാവൂ. ചൂടില്ലെങ്കിൽ ഇതുപോലെ നെറ്റ് പോലുള്ള ദ്വാരങ്ങൾ ഉണ്ടാവില്ല. ഇനി ഇത് ഏകദേശം 1.5 മിനിറ്റോളം തുറന്നു വെച്ച് വേവിക്കുക. ഓരോരുത്തരുടെയും സ്റ്റൗവിൻ്റെ ചൂടനുസരിച്ചിട്ട് സമയത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. സാധാരണ ദോശയൊക്കെ ചുടുന്നത് പോലെ ഗോൾഡൻ കളറാവാൻ പാടില്ല. അതിനു മുന്നേ തന്നെ പാനിൽ നിന്നും എടുക്കണം. അതുപോലെ തന്നെ മറിച്ചിടരുത്, ഒരു വശം മാത്രം വേവിച്ചാൽ മതിയാകും. ഇതിപ്പോൾ ഏകദേശം 1.5 മിനിറ്റ് അടുത്തായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ സൈഡൊക്കെ പാനിൽ നിന്നും വിട്ടു വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ പാനിൽ നിന്നും മാറ്റുക. ഇതുപോലെ മടക്കിയാണ് നീർദോശ എടുക്കാറ്. ബാക്കിയുള്ള മാവ് ഉപയോഗിച്ചും ഇതുപോലെ നീർദോശ ചുട്ടെടുക്കുക. ഓരോ തവണ ചുടുമ്പോഴും മാവ് ഇളക്കിക്കൊരുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും നോൺ വെജ് കറികളാണ് നീർദോശയ്ക്ക് ഏറ്റവും നല്ല കോമ്പിനേഷനായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ കടലക്കറി പോലുള്ള കറികൾക്കൊപ്പം സെർവ് ചെയ്യാവുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചിരകിയ തേങ്ങയ്ക്ക് പകരമായിട്ട് കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിക്കുവാണെങ്കിൽ നീർദോശയുടെ ബാറ്റർ നിങ്ങൾക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.